ഹായ് ഹലോ ജാൻ ജയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താ, ഇന്ന് ജോക്കുട്ടൻ ഇല്ല വീഡിയോയ്ക്ക്. അപ്പം ഞാൻ കരുതി ഇന്നപ്പം നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ചെയ്യാന്നുള്ള കണ്ടന്റ് എടുത്തിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായിരിക്കും. അതായത് നമ്മുടെ അടിപൊളി വീടൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ട്രെൻഡാണല്ലോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടാണ് ട്രെൻഡ്. അപ്പം ഹാങ്ങിങ് പ്ലാന്റ്സ് ആദ്യം ഒരു തവണ മേടിക്കും, നമ്മൾ രണ്ട് കുറച്ച് ഏതെങ്കിലും ഒന്ന് ആ ഒരു സ്റ്റെപ്പ്, അതിൽ നിന്ന് നമ്മൾ ഗാർഡനിൽ പോയി നേരിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ അതങ്ങനെ നിൽക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങനെ നശിച്ചു പോവും. അങ്ങനെ നശിച്ചു പോകാണ്ട് പെട്ടെന്ന് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റണ ഒരു നാലഞ്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്, എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള കുറച്ചൊരു ഐഡിയാസും തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് അടുത്തുള്ള ആ ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടപ്പോൾ കാണാമല്ലോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഹാങ്ങിങ് പ്ലാന്റ്സ് അതായത് ഗാർഡൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്കും ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കൂടുതൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് വച്ചിരുന്നു. അതൊക്കെ ഇപ്പം മഴയുടെ ഇതൊക്കെ ഇപ്പം നമുക്ക് എടുത്ത് മാറ്റി ഒന്ന് വയ്ക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാണ്ടായപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയി. എന്നാലും ബാക്കിയുള്ള പ്ലാന്റ്സിനെയൊക്കെ ഞാൻ മാക്സിമം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ച് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം അതിന് ഞാൻ പ്രത്യേകം വളമോ കെയറിങ്ങോ ഒന്നും കൊടുക്കുന്ന പ്ലാന്റ്സ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഒന്ന് നട്ട് വെച്ചാൽ മതി, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ ആദ്യത്തെ ഈ ഒരു കുറച്ച് നമ്മൾ തുടങ്ങിയതിൻ്റെ ആ പ്രശ്നങ്ങൾ കാണുമല്ലോ, അതാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരിയായി വരും. അപ്പം ഞാൻ കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളെല്ലാം നോക്കണം കേട്ടോ. കുറച്ച് എങ്കിലുമൊക്കെ വെച്ച് നോക്കണം, നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് നേരെ ഇടിയല്ലോ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് താരം. ഇത് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ പേര് ഹാർട്ട് വൈൻ പ്ലാന്റ് ആണ്. അതായത് ഇത് നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ലീഫൊക്കെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഹാങ് ചെയ്ത് കിടക്കും. അതുപോലെ ഇങ്ങനെ ഈ അതിൻ്റെ ഓരോരോ ഇലകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് വേര് വരും. അതിനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് നട്ടാൽ മതി. ഇത്രയും എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഇത് ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഇതിനെ മാറ്റി നടണം. അപ്പം മഴയായതുകൊണ്ട് ഇത് മഴയ്ക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്, കാരണം നമ്മൾ ഹാങ് ചെയ്യുന്നതുകൊണ്ട് മഴ കൊള്ളത്തില്ല. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാനിത് മതിലിങ്ങനെ വച്ചേക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഇലയൊക്കെ മഞ്ഞ കളറായിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല പച്ച കളറായിരിക്കുന്നത്, നല്ല സൂപ്പറാണ്. മഴ ഒരുപാട് കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് അതിൻ്റെ ആ തണ്ടങ്ങ് പൊട്ടി അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇറന്നങ്ങ് വീഴും. അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് സംഭവം. ഹാർട്ട് എന്താ ടാങ്കിൾഡ് ഹാർട്ട് വൈൻ അങ്ങനെയാണ് ഫുൾ നെയിം എന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റ് പേരുകളൊന്നും വലിയ പിടുത്തം, എന്നാലും ഞാൻ ഗൂഗിൾ ചെയ്ത് മിക്ക പേരുകളും തപ്പിയെടുക്കും. അങ്ങനെ കിട്ടിയതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല രസമാണ്, ഇത് നമുക്ക് പെട്ടെന്ന് നടാം. വേറെ ഒന്നും ഇതിന് ഞാൻ ഒന്നും ഇട്ടൊന്നും കൊടുത്തിട്ടില്ല, വളമായിട്ടൊന്നും. വേറെ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം, അല്ലാണ്ട് ഒരു വളവും ഇതിന് ഇട്ടിട്ടില്ല. പക്ഷേ നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രസമാണ്, നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരു വീട്ടിൽ നിന്ന് മേടിച്ചത് ഇത്രയും മാത്രം, 20 രൂപയ്ക്ക് ഇത്രയും ഭാഗമായിരിക്കും അവർ തന്നിട്ടുള്ളത്. അങ്ങനെ മേടിച്ചതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് നല്ല പ്ലാന്റ് ആണ്, ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഇതാണ് നമ്മൾ അടുത്ത താരം, ഹാങ് ആക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ ഇട്ട് കഴിഞ്ഞാലും നമ്മളെ വിളയിലൊക്കെ കിടന്ന് ചുമ്മാ ഇത് അങ്ങ് ചുമ്മാ അത് കാടുപോലെയാവും. പക്ഷെ ഹാങ് ചെയ്യാൻ സൂപ്പറാണ്. നമുക്കിങ്ങനെ പുറത്തിങ്ങനെ കിടക്കുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഇത് ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, എന്നാലും ഇത്രയും ഇങ്ങനെ നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നല്ലോ കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരു പ്ലാന്റ് ആണിത്, നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൻ്റെ പേര് വാൻഡറിൻ ജൂ എന്നാണ്. എന്താണ് ഒരു പർപ്പിൾ ഷേപ്പോ ഒരു എന്താ നല്ല കളറാണ്. ഓരോന്ന് ഓരോ ഇലയ്ക്ക് ഓരോ കളർ എന്നൊക്കെ പറയാം, നല്ല കളറാണ്. ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. എന്താണ് പെട്ടെന്ന് ഇത് ആവുകയും ചെയ്യും കേട്ടോ. നമ്മൾ പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ് ഒരു പ്രത്യേകത, നമ്മൾ നടുമ്പോൾ അത് തിക്കായിട്ട് തന്നെ ഇരിക്കണം. അത് അവിടെ അവിടെ ഓരോ ഇല രണ്ടില അങ്ങനെയൊക്കെ ഇരുന്നതിന് ഭംഗിയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഈ നടുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് നടണം. അതിനെ ഉള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. തിക്കായിട്ട് ചെടി ഇങ്ങനെ തിക്കായിട്ട് വരണമെങ്കിലും കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ മതി കേട്ടോ. ഇത്രയൊക്കെ വെച്ചിട്ട് തന്നെ ഇത്രയൊക്കെ പാങ്ങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ ഒരു പ്ലാന്റാക്കി ഇങ്ങനെ എടുക്കാം. അതും തിക്കായിട്ട് തന്നെ വളർത്താൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഇത് നല്ലൊരു പ്ലാന്റാണ്, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റാക്കി ഇടാൻ പറ്റിയ ഒരു സെറ്റപ്പ് പ്ലാന്റാണിത്. പിന്നെ ഇനി ഞാൻ അടുത്തൊരു പ്ലാന്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അടുത്ത താരം, ഇതാണ് കലാസിയ പ്ലാന്റ്.
എന്താ പറയുക, നല്ല രസമാണ് ഈ പ്ലാന്റ്. പക്ഷെ ഒരു പണിയുണ്ട് കേട്ടോ, കുറച്ച് മതി ഇതിൻ്റെ, ഏകദേശം എന്താ ഇത്രയും മാത്രം മതി, നമുക്കത് കാട് പോലെയാവും. പക്ഷെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്കൊക്കെ. എന്താ വെച്ചാൽ നമ്മളെ പോലുള്ളവർക്കൊന്നും ഭയങ്കരമായിട്ട് നമുക്കിപ്പോൾ എമൗണ്ട് ഒന്നും മുടക്കി ഇതിനെയൊന്നും കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് എമൗണ്ടൊക്കെ, അതായത് വെറും ചാണകപ്പൊടി മാത്രം മതി കേട്ടോ. വെറുതെ നമ്മൾ മണ്ണിൽ വെച്ചാലും ഇത് വളരും, ഒരു പ്രശ്നമില്ല. ഞാൻ അത് താഴത്തൊക്കെ വെച്ചിട്ടുണ്ട്, തറയിലൊക്കെ. കാരണം കുറച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും നമുക്ക് ഇതിൻ്റെ തൈ കാണുമല്ലോ എന്ന് കരുതി ഞാൻ തറയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കലാസിയപ്പൻ. ഞാൻ വേണ്ട ഇതൊരു പൈപ്പിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. പൈപ്പിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയിലാണ് നട്ടു വെച്ചെങ്കിൽ ഇനിയും താഴോട്ട് വരും കേട്ടോ. ഒരു ഹാങ്ങായിട്ട് താഴോട്ട് വരും. ഞാനും നമ്മുടെ ഗാർഡനൊക്കെ, അതായത് ഗാർഡനെന്ന് പറയാം, പക്ഷേ ഒരുപാട് ചെടിയുണ്ട്. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നല്ലൊരു വീഡിയോ എടുക്കും. ഞാൻ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പ്ലാന്റ്. നല്ല രസമാണ്. ഇതും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആക്കാം. ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്ത് നല്ല തിക്കായിട്ട് വളരും. അതുപോലെ ഇപ്പോൾ വേറെ ഭയങ്കരമായിട്ട് വെള്ളമൊന്നും ഇതിന് വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കണ പോലെ, എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം പോലെ, തണ്ടൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഇതിന് കൊടുക്കണ്ട. അപ്പോൾ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, എൻ്റെ കയ്യിലുള്ള അടുത്ത കളക്ഷനാണ്. ഇതാണ് നമ്മുടെ അടുത്ത തരം, എപ്പീസിയ. എപ്പീസിയ പ്ലാന്റ്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല രസമാണ് കാണാൻ കേട്ടോ. നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡൊക്കെ വരുന്ന നല്ല രസമുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കളൊക്കെ നമുക്ക് പോയി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മഴയായപ്പോഴേ അതൊക്കെ ചീത്തയായിപ്പോയി. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതായിരിക്കുന്നത്. എപ്പീസിയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ്. ഇത് റീപോർട്ട് ചെയ്തതാണ്, വേറൊരു പോട്ടിലിരുന്ന് അതിനെ റീപോർട്ട് ചെയ്ത പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ നല്ല രസമാണ്. ഞാനിപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞാലേ മണ്ണൊക്കെ എടുത്ത് നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് നല്ല പോട്ടിലൊക്കെ ആക്കി വെക്കണമെന്ന് വെച്ചിട്ട് മാറ്റി. എന്നാലും ഇപ്പോൾ കാണിച്ചുകൊണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ് ആണ്, നല്ല രസമാണ്. ഒരുപാട് പൂക്കൾ വരും റെഡ് കളറിൽ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എപ്പീസിയും ഹാങ്ങിങ് പ്ലാന്റ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് എപ്പീസിയുടെ വെറൈറ്റിയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വീട്ടിലിടണം. എല്ലാവരും നമ്മൾ വീടിങ്ങനെ നോക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാണ് നമ്മൾ അടുത്ത കാരം. ഇതും ഒരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെന്താ, പെഡിലാന്ത സ്കേലി പിങ്ക് എന്നാണ്. ഇതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ലുക്കൊന്നും തോന്നില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര തിക്കായിട്ടല്ല ഇരിക്കുന്നത്, ഈ ഹാങ്ങിങ് പ്ലാന്റ്. അതെന്ന് വെച്ചാൽ ഞങ്ങളെ വീടിങ്ങനെ എന്താ പറയുക, ഷീറ്റിട്ട വീടാണ്. അപ്പോൾ മേളിൽ ഈ ഹാങ് ചെയ്യാൻ പറ്റത്തില്ല, വലുതായിട്ട് ഹാങ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കമ്പിയൊക്കെ നല്ല പൊങ്ങിയിട്ടാണ് ഇരിക്കുക. ി മേളിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, എന്തായാലും അതിനെ ഹാങ്ങിങ് പ്ലാന്റ്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ഇതിൻ്റെ അടുത്ത് ഹാങ്ങിങ് പ്ലാന്റ് ആക്കണ്ട, കാരണം നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിക്കാന്നുള്ളതിൽ മേളിൽ വെച്ച് കേട്ടോ. പക്ഷേ പിന്നെ ഇപ്പോൾ മഴയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി ഭയങ്കര എപ്പോഴും വെള്ളം ഒഴിക്കാനൊന്നും പറ്റാണ്ടായപ്പം അത് ഇപ്പുറത്തോട്ടുള്ള ഭാഗങ്ങളൊക്കെ അതങ്ങനെ അങ്ങ് അല്ലാണ്ട് ചീത്തായി ഉണങ്ങിയാണ് പോയത്. വെള്ളം ഇല്ലാണ്ട് ഉണങ്ങിപ്പോയി ആണ് ചെയ്തത്. നല്ല രസമാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ ഈ കളറാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കളറിൽ കൂടെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരും. അപ്പം നല്ല ഭംഗിയാണ്. ഒരുപാട് ഇങ്ങനെ കിടക്കുമ്പോൾ പിങ്ക് ഷെയ്ഡൂടെ വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിത് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെതെല്ലാം മിക്കത് ഞാൻ കുറച്ച് പൊക്കത്തിൽ തറയിലൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഹാങ് ചെയ്തിട്ടിട്ടില്ല കേട്ടോ ഒന്നും. പിന്നെ നമ്മുടെ ഒരു താരമുണ്ട്. നിങ്ങളിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതായിരിക്കും ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞിട്ടും ടട്ടിലേൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ടട്ടിലേൻ എനിക്കിവിടെ നിറച്ച് രണ്ട് മൂന്ന് ചട്ടി നിറച്ച് ഞാൻ ടട്ടിലേൻ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അത് റീപോർട്ട് ചെയ്ത് നട്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ നട്ടോ. പക്ഷേ ആ ഫസ്റ്റ് നട്ടേൻ്റെ ആ ഒരു പെർഫെക്ഷൻ വന്നില്ല കേട്ടോ. അത് ഞാനൊന്ന് ട്രൈ ചെയ്യാനും കൂടെ ജസ്റ്റ് വേറെ എന്താവും എന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ നട്ടു നോക്കിയത്. അത് തിക്കായിട്ട് നമ്മളെപ്പോഴും ഒരു കുറച്ച് ഭാഗത്ത് മാത്രം നട്ടു കഴിഞ്ഞാൽ തിക്കായിട്ട് വരത്തില്ല. അതിൻ്റെ സിറ്റുവേഷൻ ആയപ്പോഴത്തെ കാണിച്ചു തരാം. അപ്പോൾ ടട്ടിൽവേന് ഞാനിങ്ങനെ തറയിലൊക്കെ നമ്മുടെ പുൽത്തകടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തറയിലൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല സക്സസ് ആവുകയാണെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ എന്താ പറയുക, അപ്പം ടട്ടിൽവേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. അത് നല്ല ടട്ടിലേ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വളരെ സിമ്പിളും ആണ് ചെയ്യാനായിട്ട്. ഒരു വേറെ ഒരു പണിയില്ല, വെറുതെ കൊണ്ടുവന്ന് നമ്മൾ എവിടെ ഇട്ടാലും അത് പൊടിച്ചോളും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ടട്ടിൽവേൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ ടട്ടിലേൻ കേട്ടോ. പക്ഷേ ടട്ടിലേൻ നിങ്ങൾ കാണുമ്പോൾ പറയാം, ടട്ടിലേൻ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഹാങ് ആയിട്ട് ഭയങ്കര ബുഷായിട്ട് നിൽക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതെനിക്ക് എല്ലാ തവണ ഞാൻ നടുമ്പോഴെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഓരോ ഇങ്ങനെ ഒരുപാട് വഞ്ചാക്കി ഇങ്ങനെ ഇത്രയും മതി കേട്ടോ, അതുകൊണ്ട് ഇത്രയും ഭാഗം മതി അത് നട്ട് കഴിഞ്ഞാൽ. ഇത്രയും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 5 തണ്ടൊക്കെ ഒത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഴി എടുത്ത് ഓരോ കുഴി ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കുഴിച്ച് അതിലിങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ഓരോ ലെയറായിട്ടാണ് നടന്നത്. അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടട്ടിലേൻ സൂപ്പർ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഒരു ആവേശത്തിൽ മഴയ്ക്ക് മുമ്പായിട്ടെല്ലാം ചെയ്യണമെന്നുള്ള ഇതിൽ വലിച്ച് പുഴുത് അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുമിച്ചിട്ടിട്ട് കുറേ മണ്ണങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച ആ ഫിനിഷിങ്ങിൽ വന്നില്ല. അല്ലെങ്കിൽ ഒരുപോലെ പൊടിച്ച് ഒരുപോലെ നല്ല ഭംഗിയായിട്ട് പിന്നെ എനിക്ക് പുഴുത് കളയാനും തോന്നിയില്ല. അതാണ് ഇതിങ്ങനെ ആയിപ്പോയ മിക്കവാറും ഞാൻ എനിക്കിത് മനസ്സിൽ എനിക്കൊന്നും എൻ്റെ സങ്കല്പത്തിനൊത്ത് എത്താത്തത് കൊണ്ട് മിക്കവാറും ഞാൻ അതിനെ മാറ്റി വീണ്ടും കുറച്ച് അല്ലാണ്ട് ഞാൻ തറയിൽ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ അല്ലാണ്ടൊക്കെ കുറച്ചൊക്കെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ പൊക്കഴിഞ്ഞാലും നമുക്ക് എക്സ്ട്രാ കാണുമല്ലോ, അതെടുത്ത് വെച്ച് എന്തായാലും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, ഇത് പൊടിച്ചോളും. അപ്പോൾ ടട്ടിലേൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊന്നും വലുതായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ കറക്റ്റായിട്ടുള്ള കറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊന്നും വേറെ വളമൊന്നും ഇടണ്ട, കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി അത്രയും മാത്രം മതി. അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും അത് നന്നായിട്ട് വളരും. ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ്സിനൊന്നും ഇട്ട് കൊടുക്കും, ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാണ്ട് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിലൊന്നും ഞാൻ അങ്ങനെ എല്ലുപൊടിയൊന്നും ഇട്ട് കൊടുക്കില്ല. അപ്പം ഇത് നല്ലൊരു പ്ലാന്റാണ്, തട്ടിലേൻ നല്ലൊരു പ്ലാന്റാണ്. ഇപ്പോൾ കാണിച്ചതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ നല്ല റെഡിയാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡൻ ടൂറ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ സെറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ കാണിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ അടുത്ത ആൾ, അതാണ് ഇതാണ് പൊട്ടറ്റോ വൈൻ. പൊട്ടറ്റോ വൈൻ നല്ല കളറാണ് കേട്ടോ, നല്ല രസമാണ്. എൻ്റെ കളർ നോക്കി ലീഫും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ്, നല്ല ഫിനിഷിംഗ് ആണ് ലീഫൊക്കെ കാണാനായിട്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് എന്നല്ല, ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാവും നല്ല ഒരുപാട് താഴെ എത്തി. ഇത് ഹാങ്ങിങ് പ്ലാന്റ് എന്നല്ല, നമുക്ക് വേണമെങ്കിൽ ക്രീപ്പറായിട്ട് യൂസ് ചെയ്യാം, ക്രീപ്പിംഗ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും ക്രീപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് വേണ്ട നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് അടുത്ത് തൈ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ തണ്ടിൻ്റെ അടിയിൽ നിന്നും ഓരോ മുട്ടിൻ്റെ അടിയിൽ നിന്നും ഇങ്ങനെ വേര് വന്നുകൊണ്ടിരിക്കും. ഇതിനെടുത്ത് നമ്മൾ വെറുതെ നട്ട് വെച്ചാൽ മതി, നന്നായിട്ട് വരും. ഇത് നല്ല രസമാണ്, കുറച്ച് നാളായിട്ട് ഇതും നട്ടിട്ട് കേട്ടോ. പക്ഷേ നല്ല വരും. ഇനിയൊക്കെ എനിക്കിനി മാറ്റി നടണം, മഴ വേണ്ട, ഒന്നും പറ്റണ്ട. പിന്നെ എനിക്ക് വേണ്ട അതുപോലെ വേണ്ട വഴിയിൽ നിന്ന് കിട്ടിയ ആളാണിത്, നമ്മുടെ മണി പ്ലാന്റ്. ഇതിനെ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ ഇട്ട് നമ്മുടെ കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വഴിയിൽ നിന്ന് എനിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇങ്ങനെ ഒരിടത്ത് ഒരുപാട് കിടക്കണമുണ്ട്, അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ എങ്ങനെ നടന്നു അതിനനുസരിച്ച് ആരോട്ട് വരും. അപ്പോൾ എനിക്ക് അവിടെ നട്ടപ്പോൾ കുറച്ച് പണികളും ഇപ്പം ഞാനിപ്പം 3 കണ്ടായിട്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ മണി. നമ്മളിത് കെയർ ചെയ്ത് വയ്ക്കുന്ന പോലെ ഉണ്ടിരിക്കും. ഇത് ക്രീപ്പൊക്കെ ആക്കി വിട്ട് എൻ്റെ ലീഫൊക്കെ ഒരുപാട് വലുതായി പോവും. നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ ആക്കി ഹാങ്ങിങ് പ്ലാന്റായിട്ട് വെച്ചേക്കുവാണെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെ തന്നെ അത് നിൽക്കും, വേറെ ഒരു പ്രശ്നവും വരത്തില്ല, നല്ല രസമാണ് കാണാൻ. ഇതാണ് അടുത്ത ഒരു ഇത്, അടുത്ത ഹാങ്ങിങ് പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇയാളുടെ പേര് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ 10 മണിയുടെയൊക്കെ ലീഫ് പോലെ ഇരിക്കും, ഇതിൻ്റെ പേര് അറിഞ്ഞുകൂടാ എനിക്ക്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്, വലുതായിട്ട് ഇത് എടുത്തൊന്നും കാണിച്ചു തരാത്ത. ഇതും അടുത്തൊരു നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ്, നല്ല രസമാണ്. താഴോട്ട് ഇങ്ങനെ ചെയ്ത് വരും. എനിക്കും ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇതും, അതുപോലെ കുറേ മിക്കത് തന്നെയാണ്. പിന്നെ കുറേയൊക്കെ മേടിച്ചുണ്ട് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഇതും നല്ല രസമാണ്. 10 മണിയുടെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടല്ലേ, ഇതങ്ങനെയല്ല, ഇത് പൂക്കത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കും, നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ സുന്ദരിയോ, അതുകൊണ്ട് ഈ സുന്ദരി ഇതെന്താണ്, ഇത് നമ്മുടെ കലംപെട്ടി എന്നൊക്കെ പറയില്ലേ, ഈ ഒരു വയലറ്റ് കളറ് പൂക്കളുള്ള ഒരു ചെടിയാണ്. ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ പോയപ്പോൾ റോഡ് സൈഡിലൊക്കെ കിടക്കണം, അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്, നമുക്ക് ഹാങ് ആയിട്ട് ഇടാം. പക്ഷേ ഒരുപാട് എനിക്ക് ഞാൻ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഒരുപാടൊന്നും പൂത്തിട്ടില്ല, കുറച്ച് അവിടെ ഒരു 4-5 പൂ വരും. പക്ഷേ ഇതിങ്ങനെ തിക്കായിട്ട് നമ്മൾ 2-3 തയ്യൊക്കെ വെച്ച് കൊടുത്താൽ തിക്കായിട്ട് ഇങ്ങനെ താഴോട്ട് വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ എന്താ ഇതിനെന്താ പേര് പറയണം എന്ന് എനിക്കറിയില്ല. ഇത് കലംപെട്ടിയാണ്, നല്ല രസമാണ്. ഇതൊക്കെ 0 കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ഹാങ് പ്ലാന്റ്സാണ്. പക്ഷെ നമ്മൾ ഇത്തിരി മെനക്കെടണം, അതിനൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഗാർഡനൊക്കെ സെറ്റപ്പാക്കാം. ഈ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ് പോലെ തന്നെ
ഫ്ലവർ ബാങ്കിൻ്റെ അത്രയും നമ്മൾ കഷ്ടപ്പെടണ്ട. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ നന്നായിട്ട് കുറച്ച് കെയർ കൊടുത്താൽ മതി, അത് നന്നായിട്ട് വളർന്നോളൂ. അത് വള്ളിയായിട്ട് പോകുന്ന എന്ത് ചെടിയും റോഡ് സൈഡിൽ കിടന്ന് എടുത്ത് ഹാങ്ങിങ് പ്ലാന്റ് ആക്കി നമുക്ക് വീട്ടിലിടാൻ പറ്റും. അപ്പോൾ എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വഴി പോകുമ്പോൾ എനിക്ക് കണ്ണിന് കാണുമ്പോൾ ആ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുക്കും. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, ഈ എന്താ ഇത്, ഈ മണി പ്ലാന്റ് എടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ റോട്ടേ പോകണ ആളുകളൊക്കെ എന്നെ തന്നെ നോക്കണം, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് വീഴണം. അപ്പോൾ ഇങ്ങനെ നോക്കാണ്ടിരുന്നു, നമ്മൾ ആരെയും മുഖത്ത് നോക്കാണ്ടിരുന്നു, അതിപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതാണ് ലാസ്റ്റത്തെ എന്ന് വെച്ചാൽ ഇത് ഞാൻ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചു. എന്നാലും വിചാരിച്ചു എനിക്കിങ്ങനെ വഴി കിടന്ന് കിട്ടിയിടപ്പം പാവില്ല, അവളെ കാണിക്കായിരുന്നൊക്കെ വിഷമമാവും, അതുകൊണ്ട് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് ഇത് കാണിച്ചത്. ഞാൻ കുഞ്ഞു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ കുറച്ച് നാണ്ട് ഈ വേരൊക്കെ വരുന്നതിനൊക്കെ എടുത്ത് മാറ്റി മുറിച്ച് വേറെ വേറെ പോട്ടിലൊക്കെ ആക്കി വെക്കണം. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് കളക്ഷൻ. വേറെ ഒരുപാട് ചെടിയുണ്ട്, ചെടി ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇതായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാ പ്ലാന്റ്സൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ പോയേണ്ട ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വിഷമമൊന്നും വേണ്ട, പിന്നെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് വീഡിയോ ഇടണം എന്ന് കരുതി. അങ്ങനെ പിന്നെ വിചാരിച്ചു എന്തായാലും അങ്ങനെ ഒരു ധൈര്യത്തിലാണ് അടുത്ത വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ജോക്കൂട്ടനും ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം, എന്നാലേ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുള്ളൂ. വീറ്റിയും കൂടുതലുള്ളൂ, വീറ്റിയും കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ കുറച്ച് ഹാങ് പ്ലാൻസും കാര്യവിശേഷങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.